ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു മിനി ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു കളർഫുൾ റെയിൻബോ തീമിലാണ് നമ്മുടെ ആർട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ച് പഞ്ഞികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഹോമിയോ മെഡിസിൻ്റെ കാലിയായിട്ടുള്ള ബോട്ടിലാണ്, അതുപോലെ ഇൻസുലിൻ്റെ ബോട്ടിൽ, പിന്നെ അതുപോലെ വനില എസൻസിൻ്റെ ബോട്ടിൽ, അതൊക്കെ നമുക്ക് എടുക്കാം. ഇങ്ങനെ പുറത്തേക്ക് ഒരു ഗ്ലാസ് ടൈപ്പിലുള്ള ബോട്ടിൽ കേട്ടോ, പുറത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റിയ രീതിയിലുള്ള അങ്ങനത്തെ ഏത് ബോട്ടിലും നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ടിത് ഞാൻ കുറച്ച് പഞ്ഞുകൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് എടുക്കുന്നത് റെഡ് കളറാണ് കേട്ടോ. ബ്രഷ് പെയിൻറ്റിൽ മുക്കിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ഇറക്കിന് ശേഷം നമ്മുടെ പഞ്ഞിമേ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണം. രണ്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഈ റെഡ് കളറ് വരാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സ്ലോ ആയിട്ട് തന്നെ സാവധാനം ടൈം എടുത്ത് തന്നെ ചെയ്യുക കേട്ടോ. രണ്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്താൽ നമ്മളാ പഞ്ഞി മൊത്തം റെഡ് കളറായി കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു മറ്റേ ഭാഗത്തേക്കൊക്കെ ആവാത്ത ഭാഗത്തേക്കൊക്കെ റെഡ് കളറായി കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ കളറായി ഇങ്ങനെ ലെയർ വെച്ച് കൊടുക്കണ്ടല്ലോ. അപ്പോൾ മറ്റേ എല്ലാ ഭാഗത്തും റെഡ് കളറാകുമ്പോൾ നമുക്ക് ആ ഒരു കളർ തീമിൽ കിട്ടൂല, റെയിൻബോ തീമിൽ കിട്ടൂല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ബ്രഷിൽ തന്നെ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ആ ബ്രഷ് കൊണ്ട് ഇതിങ്ങനെ ആ പഞ്ഞിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ താഴോട്ട് ഇങ്ങനെ വെള്ളം വന്നിട്ട് അവിടെയൊക്കെ റെഡ് കളറായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ആ മുകൾ വശത്ത് ഗ്ലാസ് ടൈപ്പും ഒക്കെ റെഡ് കളറാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷ് ആ ഒരു പെയിൻ്റായ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് ഒലിച്ചിറങ്ങിയിട്ട് താഴേക്ക് പൊക്കോളൂ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. ആ ഒരു ഭാഗം മാത്രം റെഡ് കളറ് ആവാനായിട്ട് പറ്റുള്ളൂ കേട്ടോ, അത് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മുകൾ വശത്തൊക്കെ റെഡ് കളർ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, അതുകൊണ്ട് ഞാനിത് ബെഡ്സ് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇത് പഞ്ഞി എടുത്തിട്ട് സ്റ്റിക്ക് കൊണ്ട് താഴേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത കളറ് ഞാനിതേ വയലറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രഷ് പെയിൻറ്റിൽ മുക്കിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകൾ വശത്തൊന്നും തട്ടാതെ തന്നെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ പഞ്ഞിമ ഇങ്ങനെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് തവണ മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ബ്രഷ് വെള്ളത്തിൽ മുക്കിന് ശേഷം ഇതുപോലെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗത്തേക്കും അത് ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അങ്ങനെ രണ്ട് മൂന്ന് കളറ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം പഞ്ഞി വെച്ചിട്ട് വെച്ചാൽ മതി. നമുക്ക് വൈറ്റ് പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള കളർ പെയിൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ള കളേഴ്സ് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ബ്ലാക്ക്, ബ്രൗൺ അതൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള കളറുകൾ മാത്രം ആഡ് ചെയ്യാം. അങ്ങനെ ഇതേ നമ്മൾ ലെയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോർക്ക് വേണ്ടേ. അതിനായിട്ട് ഞാനിത് ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോർക്ക് ഉണ്ടാക്കുന്നത്. ഗ്ലിറ്റർ ഷീറ്റ് ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അങ്ങനെ അത് വെച്ചുകൊടുത്തതിനു ശേഷം ചെറിയൊരു പീസുമേ ഫേവികോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകൾ വശത്ത് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു റൗണ്ട് ഷേപ്പിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു അടിപൊളി കോർക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിലും എന്തെങ്കിലും മരക്കൊമ്പിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മിനി ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.